നമ്മുടെ ടി എൻ പ്രതാപനെ പോലെ, അതല്ലെങ്കിൽ എൻ കെ പ്രേമചന്ദ്രനെ പോലെ ഇസ്ലാമിനെ താങ്ങി നിന്നാൽ, മുസ്ലിങ്ങളെ താങ്ങി നിന്നാൽ, അവരെ പ്രീണിപ്പിച്ചാൽ ഇവർക്ക് ചില സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഒരു അനുശോചനം പോലും രേഖപ്പെടുത്താൻ ഇവർ തയ്യാറാകില്ല. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയെ കുറിച്ച് ബൈജു പറഞ്ഞു, അദ്ദേഹം ഒരിക്കല് ഒരു സ്കൂളിൽ പോകുവാണ്, ഒരു കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്നു. അപ്പോ കുറച്ച് കുട്ടികള്, നമുക്കൊക്കെ അറിയുന്ന ചരിത്രമാണത്, കുറച്ച് കുട്ടികൾ അടുത്ത് നിന്നിട്ട് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി എന്ന് വിളിച്ചു. രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി. അപ്പൊ ഉമ്മൻചാണ്ടി തിരിഞ്ഞു നിന്നു. അപ്പൊ ഈ കുട്ടി എന്തോ വലിയ അപരാധം ഞാൻ ചെയ്തു പോയോ എന്ന് തോന്നിയിട്ട്, അയ്യോ എല്ലാവരും അങ്ങനെയാണ് വിളിക്കുന്നത്, അതുകൊണ്ടാണ് ഞാനും വിളിച്ചത് എന്ന് പറഞ്ഞു. എന്നിട്ട് ഉമ്മൻചാണ്ടി അടുത്ത് വന്ന് ആ കുട്ടിയുടെ തോളിൽ പിടിച്ചിട്ട് ചോദിച്ചു, എന്താ മോൾക്ക് വേണ്ടത്? എന്റെ ഒരു കൂട്ടുകാരൻ ഉണ്ട്, അവന്റെ അച്ഛൻ തെങ്ങിൽ നിന്ന് വീണു മരിച്ചുപോയി, അവന് വീടില്ല, ഉമ്മൻചാണ്ടി എല്ലാവർക്കും വീടുണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, എന്റെ കൂട്ടുകാരന് ഒരു വീടുണ്ടാക്കി കൊടുക്കുവോ? നിഷ്കളങ്കമായ ചോദ്യം. അപ്പോ ഈ കുട്ടിയുടെ കൂട്ടുകാരൊക്കെ പറഞ്ഞു, ശരിയാണ്, അവര് പാവങ്ങളാണ്, അവർക്ക് ഉമ്മൻചാണ്ടി ഒരു വീടുണ്ടാക്കി കൊടുക്കുമോ എന്ന് കൂടെ നിന്ന രണ്ടാം ക്ലാസ്സിലെ കുട്ടികൾ ചോദിക്കുവോ? ഉടനെ തന്നെ ഉമ്മൻചാണ്ടി ആ കുട്ടിയോട് കടക്ക് പുറത്ത് നല്ല പറഞ്ഞത്, അടക്കി വായെന്നല്ല പറഞ്ഞത്. ഉടനെ തന്നെ അവിടുത്തെ പിന്നെ മുതിർന്ന അധ്യാപകനെ വിളിച്ചു, എച്ച് എം എൽ അവിടെ ഉള്ളത് പിന്നെ സീനിയർ അധ്യാപികയാണ്, അവരെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താണ് കാര്യം, ഈ കുട്ടികൾ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. ശരിയാണ്, ഇങ്ങനെ ഉണ്ടായി. ഉടനെ തന്നെ ഒരു ചെക്ക് എഴുതി കൊടുക്കുവാണ്, ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഇത്ര സെന്റ് സ്ഥലവും ഒരു വീടും വെച്ചു കൊടുക്കണം. ഇതായിരുന്നു ഒരു ജനപ്രതിനിധി. ഇങ്ങനെ ആശയപരമായി നിലപാടുകളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകും, ഉണ്ടാകണം. അത് മനുഷ്യർക്കിടയിൽ ഉണ്ടാകുന്നതാ. എനിക്കും ബൈജുവിനും ഇല്ലേ അഭിപ്രായ വ്യത്യാസങ്ങൾ? അത് നിലനിൽക്കുമ്പോഴും വസ്തുതകളിൽ ഊന്നിയ, വിഷയങ്ങളിൽ ഊന്നിയ വിഷയങ്ങളിൽ നമ്മൾ ഐക്യപ്പെടുക തന്നെ ചെയ്യണം. നമുക്ക് വസ്തുതകൾ അടിസ്ഥാനപരമായിരിക്കണം, തെളിവുകൾ ഉദ്ധരിക്കണം, നമുക്ക് അതാണ് വേണ്ടത്. അപ്പൊ ഇവിടെ നമ്മുടെ നാട്ടിലുമുണ്ട് ഒരു മുഖ്യമന്ത്രി. ഈ മുഖ്യമന്ത്രിയും നമ്മുടെ ഉമ്മൻചാണ്ടിയും തമ്മിൽ എവിടെ നിൽക്കുന്നു എന്ന് ആലോചിച്ച് നോക്കണം. പി സി ജോർജ് ഒരു ആരോപണം ഉന്നയിച്ചതേ ഉള്ളൂ, മുഖ്യമന്ത്രി രാജിവെക്കണം. ശരി, നിങ്ങൾക്ക് എന്റെ സേവനം വേണ്ടെങ്കിൽ വേണ്ട. അപ്പോഴും അദ്ദേഹം ആ മുഖ്യമന്ത്രി കസേരയിൽ ചടഞ്ഞിരിക്കാനല്ല ആഗ്രഹിച്ചത്. അങ്ങനെ ഒരു മുഖ്യമന്ത്രി നമുക്കുണ്ടായിരുന്നു. അദ്ദേഹത്തിന് പോലും, ഉമ്മൻചാണ്ടിക്ക് പോലും ഇസ്രയേലിൽ മരിച്ച മലയാളിക്കു വേണ്ടി ഒരു അനുശോചനം രേഖപ്പെടുത്തിയത് മിനിറ്റുകൾക്കകം പിൻവലിക്കേണ്ടുന്ന ഒരു സാഹചര്യം, ഒരു രാഷ്ട്രീയ സാഹചര്യം ഈ കേരളത്തിൽ ഉടലെടുക്കുകയാണ്. ഭയപ്പെടണം, നമ്മൾ കൂടുതൽ ഭയപ്പെടണം. അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം തന്നെ വീണ്ടും ചൊറിയാൻ എടുക്കുന്നത്. ഇന്ന് എസ് എഫ് ഐക്കാരുടെ ക്യാമ്പസില് എസ് എഫ് ഐക്കാരായിരുന്നു വൈകാരികമായി മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത്. മനോരമക്കാരെ അവരുടെ മൈക്കുമായിട്ട് ഇവരുടെ പിന്നാലെ പോകുമ്പോൾ ആ പയ്യന്മാര് വളരെ വൈകാരികമായി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് നമ്മള് കരിങ്കല്ലിൽ കൊത്തിവെച്ചതുപോലെ നമ്മൾ കൊത്തിവെക്കണം. ഇവിടെ ഇത് കലാലയമല്ല, ഇവിടെ ഉള്ളത് പുസ്തകങ്ങളും പേനകളും ഒന്നുമല്ല, ഇവിടെ ഉള്ളത് കൊലയാളികളാണ്. ഇവര് ഞങ്ങളെ ഇടിറൂമിൽ പിടിച്ചു നിർത്തി അടിക്കുവാണ്, ഇടിക്കുവാണ്, ഒരു കാര്യവും ഇല്ലാതെ. അപ്പൊ ഒരു പയ്യൻ പറയുന്നുണ്ട്, ഞാൻ ക്യാമ്പസിൽ വെറുതെ ഇരുന്നതാ, അപ്പോഴേക്കു വന്നെന്നെ അടിക്കുന്നു, ഇടിക്കുന്നു. ഏത് രൂപത്തിലാണ് നമ്മുടെ നാടിന്റെ പോക്ക് എന്ന് നോക്കിക്കേ. അതായത് എതിരാളികളുടെ കൈകളിൽ ഉള്ളത് മാരകായുധങ്ങളാണെങ്കിൽ മറുകൈയിലുള്ളത് മതമാണ്. അപ്പോൾ അവരെ എതിർക്കാൻ ഭയക്കുക തന്നെ വേണം. ആ വീഡിയോ എന്റെ കയ്യിലുണ്ട്, ഞാൻ ആ വീഡിയോ കാണിച്ചു തരാം. 3 വർഷം കൊണ്ട് അനുഭവിക്കുന്ന പിള്ളേരെല്ലാം 3 വർഷം കൊണ്ട് ഒരു കാര്യമില്ലാതെ ഞങ്ങളെ യൂട്ട് റൂമിൽ വെച്ച് അടിച്ചൊക്കെ ഇരിക്കണം. ഇന്ന് ഒരു കൂട്ടാന്ന് കുത്തി, ഇനി ഒന്നും ഇല്ല, ഇനി നമ്മളൊന്നും തയ്ക്കാൻ പറ്റില്ല. ഇന്ന് രാവിലെ ഇവൻ യൂട്ട് റൂമിന്റെ മറച്ചുവിടുന്നിരുന്നെന്ന് പറഞ്ഞു, ഒരു കാരണമില്ലാതെ അടിച്ചു. അവിടുത്തെ എസ്എഫ്ഐക്കാരൻ യൂട്ട് മെമ്പർമാര് അത് ചോദിക്കാനാണ് ഞങ്ങളെല്ലാം വന്നത്. ചോദിക്കാൻ ഞങ്ങളെല്ലാം പോയി, ഞങ്ങൾ 3 വർഷമൊക്കെ അനുഭവിക്കാം, ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് പ്രതികരിക്കണം. ഞങ്ങൾ പോയി, ഞങ്ങളെ അടുത്ത് പറഞ്ഞ് 15 മിനിറ്റ് നമുക്ക് സമാധാനം ഉണ്ടാക്കാന്ന് പറഞ്ഞ് വെളിയിലുള്ള ഗുണ്ടായി സംസ്കൃത കുറേയുള്ള യൂട്യൂബർമാരെല്ലാം വിളിച്ച് കൊളഞ്ഞു കേട്ടിട്ട് കേറ്റ് പൂട്ടി ഞങ്ങളെടുത്ത് തിരിച്ചു ഇരിക്കണേ കുത്തി ഞങ്ങളാ പൊളിറ്റിക്കൽ സയൻസിൽ പഠിച്ചു, ഞങ്ങളുടെ മെഡിക്കൽ കോളേജ് ഉണ്ട് പോലീസ് ഓഫീസ്. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം ചേട്ടാ, പഠിക്കാത്തവന്മാർ പടിവാളും കത്തിയും എല്ലാം ഉണ്ടായിട്ടാണ് ഇതെല്ലാം കൊണ്ട്.
അടിയായിരുന്നു ആ കാര്യത്തിൽ വളഞ്ഞിട്ട് അടിക്കുകയായിരുന്നു. വെളിയിലുള്ളവർ അകത്തുള്ള യൂട്യൂബർമാർ അതിനകത്തുള്ള യൂട്യൂബർമാർ വേറെ ആരും ക്യാമ്പസ് ശരിക്കും അടിപൊളി. ഇങ്ങനെ ചരിത്രമൊക്കെ എടുത്തോട്ടാൽ നല്ല അടിപൊളി ക്യാമ്പസ് ആയിരുന്നു. പക്ഷെ ഇങ്ങനെയുള്ള കുറേമാർ കയറിയാണ് തൊലിക്കുന്നത്. ഇത് എസ് എഫ് ഐ എന്ന് പറഞ്ഞാൽ തൊലിക്കുന്നത് ഇതിന്റെ അകത്ത്. നമ്മൾ എസ് എഫ് ഐക്കാരാണ്, ചെയ്യില്ലാത്ത കിടക്കുന്ന എസ് എഫ് ഐ. എസ് എഫ് ഐ അല്ല കോളേജിന്, കോളേജ് ഞങ്ങൾ സ്വർഗം പോലെ, കോളേജ് ഞങ്ങൾക്ക് ഇഷ്ടമാണ്, അടിപൊളി കോളേജ്. പക്ഷെ ഇന്നത്തെ കിടക്കുന്ന യൂട്യൂബർ എസ് എഫ് ഐക്കാരൻ ഒരു ഗുണ്ടകളാണ് കേട്ടോ, പാർട്ടി മെമ്പറായിട്ട് അല്ല എസ് എഫ് ഐ എന്ന് പറഞ്ഞ് പഠിച്ചത്. സ്കൂളിൽ പോയി പഠിച്ച എസ് എഫ് ഐ അല്ല. അതിലെ കുത്തി ഇവിടുത്തെ എസ് എഫ് ഐക്കാരൻ കുത്തി പൊട്ടാൻ പറ്റൂല. ഇവിടെ ഒരു പാട്ട് പാടാൻ പറ്റൂല. ഇവിടെ ഒരു സ്വാതന്ത്ര്യം ഇല്ല. ഇവിടെ സ്വാതന്ത്ര്യം എഴുതി വെച്ചാൽ മാർക്ക് എന്നെ കൊണ്ടിരിച്ച് എക്സാം എഴുതി ഫസ്റ്റ് ഇയർ വന്നതായി. അതിനൊന്നും ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ല. ടീച്ചറേ, ഒരു 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 നാടിന്റെ സംസ്കാരം നശിപ്പിക്കണം എന്നുണ്ടെങ്കിൽ സത്യത്തിൽ ആ നാടിന്റെ വിദ്യാഭ്യാസം നശിപ്പിച്ചാൽ മതി എന്നുള്ളത് നമ്മുടെ നാട്ടിലേക്ക് അധിനിവേശം നടത്തിയിട്ടുള്ള വിദേശ മതങ്ങളായാലും അതല്ലെങ്കിൽ വിദേശ ശക്തികളായാലും അവർ ശ്രമിച്ചിട്ടുള്ളതൊക്കെ നമുക്കറിയാം. നമുക്കറിയാം തക്ഷശിലയായാലും നളന്ദയായാലും മാസങ്ങളോളം നിന്ന് കത്തി എന്നാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഭാരതത്തിന്റെ അറിവിന്റെ നിറകുടങ്ങളായിരുന്ന സർവകലാശാലകളായിരുന്നു, അതിന് തീയിട്ട് നശിപ്പിക്കുക തന്നെയായിരുന്നു ഇവർ വന്ന സമയത്ത് ചെയ്തത്. മറ്റ് ഒട്ടനവധി അറിയുന്നതും അറിയപ്പെടാത്തതുമായിട്ടുള്ള അറിവിന്റെ നിറകുടങ്ങൾ. അതുകൊണ്ട് തന്നെ ഇവർക്ക് കൃത്യമായിട്ടും അറിയാം ഒരു നാടിന്റെ സംസ്കാരം നശിപ്പിക്കാൻ ആ നാടിന്റെ ആളുകളുടെ ആ ഒരു ബുദ്ധിശക്തിയാണെങ്കിലും അവരുടെ പ്രവർത്തിക്കാനുള്ള കഴിവ് ായാലും അത് നശിപ്പിച്ചുകൊണ്ട് അവരെ അടിമകളാക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും സുഖമായ രീതി വിദ്യാഭ്യാസങ്ങൾ, വിദ്യാഭ്യാസ സിസ്റ്റം നശിപ്പിക്കുക എന്ന് തന്നെയാണ്. നമ്മൾക്കറിയാം നമ്മൾക്ക് നമ്മുടെ എഴുപതുകളിലൊക്കെ ജനിച്ചിട്ടുള്ള അവസാനത്തെ ആളുകൾക്ക്, എഴുപതിനും എൺപതിനും ഒക്കെ ഇടയിൽ ജനിച്ചിട്ടുള്ള ആളുകൾക്ക് കൃത്യമായിട്ടും അറിയാൻ പറ്റും അന്നത്തെ വിദ്യാഭ്യാസം അവസാനത്തെ ആയതുകൊണ്ടാണ് എഴുപത് ടു എൺപത് ഞാൻ എടുക്കുന്നത്. ആ അന്നത്തെ ആ വിദ്യാഭ്യാസവും ഇന്നത്തെ വിദ്യാഭ്യാസവും എന്താണ് എന്ന് നമുക്കറിയാം. നമ്മൾക്കൊക്കെ നാലിലും മൂന്നിലും എത്തിയപ്പോൾ തന്നെ, അതല്ലെങ്കിൽ രണ്ടാം ക്ലാസ്സിൽ എത്തിയപ്പോൾ തന്നെ മലയാളം വായിക്കാൻ എല്ലാവർക്കും അറിഞ്ഞിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇന്ന് പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിനും പഠിക്കുന്ന ഒരു കുട്ടിക്ക് മലയാളം മര്യാദയ്ക്ക് എഴുതാനോ അതല്ലെങ്കിൽ വായിക്കാനോ പോലും അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് എത്രയോ തെളിവ് സഹിതം നമ്മൾ കണ്ടതാണ്. അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്ന ഒരുത്തനെയും ഒരു ഒരു 10 ലക്ഷമോ 12 ലക്ഷമോ ഉള്ള ഒരു സംഖ്യ പോലും കൂട്ടി വായിക്കാൻ അറിയാതെ 1, 1, 2, 3 എന്ന രീതിയിൽ ലോട്ടറിയുടെ നമ്പർ വായിക്കുന്ന പോലെ വായിക്കുന്ന ഈ പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി.